ഒരു കാലത്ത് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായിരുന്ന നടിയാണ് ശോഭാ ശങ്കർ. എന്നാൽ അഭിനയിക്കാൻ പോലും പോകാൻ കഴിയാതെ വാടക വീട്ടിൽ ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ് നടി. ഇപ്പോൾ ഓട്ടിസം ബാധിതനായ മകനും വാഹനാപകടത്തിൽപ്പെട്ട് തലയ്ക്ക് പരിക്കേറ്റ ഭർത്താവിൻ്റെ അവസ്ഥയുമൊപ്പം ഇപ്പോൾ വാടക വീടിൻ്റെ പണം കൊടുക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ് നടി. സ്വന്തമായി വീടോ വരുമാനമോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, മകന് ചികിത്സ നൽകാൻ പോലും കഴിയുന്നില്ല. അതിനൊപ്പമാണ് വാടക വീട് ഒഴിയണം എന്ന അന്ത്യശാസനവും എത്തിയിരിക്കുന്നത്. അതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നടിയും കുടുംബവും. ഇപ്പോൾ 10-12 വർഷം നിരവധി സീരിയലുകളിൽ വേഷമിട്ട താരമാണ് ശോഭാ ശങ്കർ. വർഷങ്ങൾക്കിപ്പുറം ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൈനീട്ടിയാണ് ശോഭ എത്തിയിരിക്കുന്നത്. 2012 തിരുവനന്തപുരം സ്വദേശിയായ ശങ്കറിനെ ശോഭ വിവാഹം കഴിക്കുന്നത്. ശോഭയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശങ്കർ തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കിൻ്റെ പിടിയിൽ തന്നെയായിരുന്നു. കാത്തിരിപ്പിനൊടുവിലാണ് ശോഭയ്ക്കും ശങ്കറിനും സൂര്യ എന്ന മകൻ ജനിച്ചത്. എന്നാൽ അവൻ ഓട്ടിസം ബാധിതനായിരുന്നു. ഇതിനിടയിൽ ശങ്കർ നടത്തിയിരുന്ന പ്ലംബിംഗ് ഹാർഡ്വെയർ ബിസിനസ്സും തകർന്നു. അതായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഏക ജീവിത മാർഗം. ബിസിനസ് തകർന്നതോടെ ഭർത്താവിനെയും മകനെയും നോക്കാനുള്ള പ്രയാസവുമുണ്ടായി. പിന്നീട് അങ്ങോട്ട് ശോഭയ്ക്ക് ഷൂട്ടിങ്ങിന് പോലും പോകാൻ കഴിയാതെ വരികയും ചെയ്തു. തുടർന്നാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നത്. അതോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഈ കുടുംബത്തിന് മുന്നിൽ അവസാനിക്കുകയായിരുന്നു. ഇതിനിടെ വാടക വീട്ടിൽ നിന്നും വാടക കൃത്യമായി നൽകാൻ സാധിക്കാത്തതോടെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വീട്ടുടമ പരാതിയും നൽകി. തുടർന്ന് അതിൽ കോടതി ഉത്തരവ് കൂടി വന്നതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മകൻ ഒരു സാധാരണ കുഞ്ഞായിരുന്നുവെങ്കിൽ അവനെ സ്കൂളിലോ മറ്റോ വിട്ടിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു. എന്നാൽ ഓട്ടിസം ബാധിച്ച മകനായതിനാൽ തന്നെ അതിന് പറ്റാത്ത അവസ്ഥയാണ്. ജീവിക്കാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് നടി ഇപ്പോഴുള്ളത്. എന്നെ ഒന്ന് സഹായിക്കണം എന്ന അഭ്യർത്ഥനയുമായാണ് നടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മകന്റെയും ഭർത്താവിൻ്റെയും ദുരിതം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ ഒരിടം വേണം. ഒരു വാടക വീടെടുത്താൽ അതിന് വാടക കൊടുക്കാനുള്ള നിവൃത്തിയില്ല. മകന് തെറാപ്പി കൊടുക്കണം. ബ്രെയിൻ വളർച്ചയ്ക്ക് വേണ്ടിയാണ് തെറാപ്പി കൊടുക്കുന്നത്. അത് ഈ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ശോഭ കണ്ണീരോടെ പറയുന്നത്. തിങ്കളാഴ്ചക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് കോടതി ഉത്തരവ്. വീട് വിട്ടിറങ്ങിയാൽ ശോഭയും കുടുംബവും എവിടേക്ക് പോകണം എന്നറിയാതെ വലയുകയാണ് ഇപ്പോൾ. ഭർത്താവിൻ്റെയും മകൻ്റെയും ചികിത്സയ്ക്കായി മാത്രം മാസം 7,000 രൂപയോളം ശോഭയ്ക്ക് വേണം. സുരക്ഷിതമായ ഒരു പാർപ്പിടം കിട്ടിയാൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും. അതിനുള്ള സഹായം തേടുകയാണ് ശോഭയും കുടുംബവും ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.